For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് ലക്ഷ്യമിട്ടിരുന്നത് രാഷ്ട്രീയ പ്രവേശനവും മന്ത്രിസ്ഥാനവും. തന്റെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ആലുവ MLA അൻവർ സാദത്തുമായി ചേർന്ന് ഇതിനുള്ള കരുക്കൾ നീക്കിവരവെയാണ് ദിലീപ് അറസ്റ്റിലായത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി ഇരുവർക്കും അടുപ്പമുണ്ട്. ദിലീപിന്റെ രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യമിടുന്ന തരത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് ആലുവയിൽ നടന്നിരുന്നത്. മണ്ഡലത്തിൽ പ്രാദേശികമായ പരിപാടികളിൽ പോലും പങ്കെടുക്കാൻ നടൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. മണ്ഡലത്തിൽ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും അതുവഴി നേടിയെടുക്കുന്ന പൊതുജന സ്വീകാര്യതയുടെയും പിന്തുണയോടെ ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ആലുവയിൽ മത്സരിക്കാനാണ് ദിലീപ് ലക്ഷ്യമിട്ടത്. വിശ്വസ്ത വിധേയനായ അൻവർ സാദത്ത് എപ്പോൾ വേണമെങ്കിലും ദിലീപിനു വേണ്ടി വഴിമാറാനും ഒരുക്കമായിരുന്നത്രേ. നിലവിൽ ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പിന് അപ്രമാദിത്വമുള്ള ജില്ലയാണ് എറണാകുളം. ഹൈവീഡൻ, റോജിയം ജോൺ, എൽദോസ് കുന്നപ്പിള്ളി, VD സതീശൻ എന്നിവർ ചെന്നിത്തല ഗ്രൂപ്പുകാരാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ പോലീസിലേക്ക് എത്തിച്ച PT തോമസ് ഒരു പക്ഷത്തിലുമില്ല. PP സജീന്ദ്രൻ എ ഗ്രൂപ്പിലാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ ശിവരാത്രി മണപ്പുറം ഉൾപ്പെട്ട മണ്ഡലത്തിൽ BJPയുടെ നിശബ്ദ പിന്തുണയോടെ ജയിച്ചാൽ ഗണേഷ് കുമാറിന് UDFലെ പകരക്കാരനാകുമായിരുന്നു ദിലീപ്. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. വീട് നിർമ്മിച്ചു നൽകൽ, രക്തദാനം, നേത്രശസ്ത്രക്രിയകൾ തുടങ്ങി ദിലീപിന്റെ സേവന മേഖല വിപുലമായിരുന്നു. ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായ PR പ്രവർത്തനങ്ങളിലൂടെ പരമാവധി പ്രചരിപ്പിക്കാനും ദിലീപ് ശ്രമിച്ചിരുന്നു. 2009 സെപ്റ്റംബറിൽ തുടക്കം കുറിച്ച GP ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയായിരുന്നു ദിലീപ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദിലീപിന്റെ പിതാവിന്റെ സ്മരണാർത്ഥം ആരംഭിച്ച ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂരാണ്. എല്ലാം ഏകോപിപ്പിച്ചത് അൻവർ സാദത്തും. ആലുവയിൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ദിലീപ് ഫാൻസ് അസോസിയേഷനായിരുന്നു ഉണ്ടായിരുന്നത്. എതിരെ CPMന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ ദിലീപ് തയ്യാറുമല്ലായിരുന്നു. നാളിതുവരെ CPMനോട് അനുകൂലമായ നിലപാട് ദിലീപിനുണ്ടായിരുന്നില്ല. RSS ശാഖാ പരിശീലനം നേടി ABVPയിലൂടെ സഞ്ചരിച്ച് KSUവിലെത്തിയ ദിലീപ് കോൺഗ്രസ് ടിക്കറ്റ് ലഭിച്ചാൽ BJP പിന്തുണയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സേവനങ്ങളൊന്നും വെറുതെയായിരുന്നില്ല. നാരദ ന്യൂസാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.